റെഡ് അലേർട്ട് ആണ്, നാളെ ഓറഞ്ച് അലേർട്ട് ആണ്. റെഡ് അലേർട്ട് ആയതുകൊണ്ട് ഒരു മാൻഡേറ്ററി നമ്മൾ ആർമിനെ ഒസ്സു ഇതിന്റെ അലേർട്ട് കൊടുത്തതാണ്. ആർമി ഇപ്പോൾ സ്റ്റാൻഡ് ബൈ നമ്മൾ റിക്വസ്റ്റ് ഫോർമൽ ചെയ്തതാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് കനത്ത മഴ നാശം വിതച്ച പ്രദേശങ്ങൾ സന്ദർശിച്ച കളക്ടർ നവജ്യോത് സിംഗ് ഖോസ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യം വന്നാൽ സൈന്യത്തിന്റെ സഹായം തേടുമെന്നും കളക്ടർ പറഞ്ഞു. മണ്ണിടിച്ചിൽ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ വേണം, അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ട സാഹചര്യമുണ്ടായാൽ ജനങ്ങൾ സഹകരിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. കളക്ടറുടെ വാക്കുകളിലേക്ക്. നെയ്യാർ വലതുകര കനാലിൽ പറഞ്ഞു ബൈക്ക് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്നെല്ലാം പറമ്പിൽ നിന്നൊക്കെ ഒന്നാണ് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും. ട്രാഫിക് ചെയ്യുന്നില്ല കാണട്ടെ, വൺ സൈഡ് മാത്രമേ ഇടുന്നു. കുറച്ച് മണിക്കൂർ വേണ്ടി ഓപ്പൺ ചെയ്യാം. എന്തായാലും നാളെ സൺഡേ ആണ് വലിയ ഗതാഗതം. എക്സാം ആൾക്കാർക്ക് അതായത് 3:15 3:30 എക്സാം ഓവർ, സോ 5 o'clock എവറിബഡി വിൽ റീച്ച് ഹോം. എന്തായാലും ആഫ്റ്റർ 6 PM വി കാൻ സേഫ്റ്റി പർപ്പസിന് വേണ്ടി രാത്രി നിരോധിക്കാം ഗതാഗതം. സ്കൂട്ടർ പോലെ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റും. രാത്രി ഒരു ആഫ്റ്റർ 6 PM യു around 5:30 all of you take a visit here. Okay. Around 6 PM you plan it for the night. Naale raavile veenum after 7 or after 8 o'clock veenum open cheyyam. Adu allengil raathriyokke namukku adu tension avallo 3 manikku raavile pularche 3 manikku endu kaanana nammude utha surroundings ile outer ways ile diversion kodu inna angane thanne mazha ende sadhyatha undu ivide thanne adutha paalu nammude close cheyyam adhe adhe raathriyokke.
पटेमें मेरा ഒരു മണിക്കൂറിന്റെ ഐഎംഡിന്റെ ബുള്ളറ്റിൻ പ്രകാരം ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് ആണ്, നാളെ ഓറഞ്ച് അലേർട്ട് ആണ്. ഇന്നലെന്റെ ബുള്ളറ്റിൻ പ്രകാരം നമുക്ക് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്നു. ഓറഞ്ച് അലേർട്ടിന്റെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ മുതൽ തന്നെയാണ് എല്ലാ പ്രിപ്പറേറ്ററി മീറ്റിംഗ്സ് ഇന്നലെ തന്നെ ഡിഡിഎംഎന്റെ നമ്മൾ ചെയ്തു. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നമ്മൾ എല്ലാ തീരുമാനം ജില്ലയിൽ എടുത്തിട്ട് എല്ലാ പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്തതാണ്. ഓരോരോ താലൂക്കിൻ്റെ ഓരോരോ ഡെപ്യൂട്ടി കളക്ടർ റാങ്കുള്ള ഉദ്യോഗസ്ഥരെന്ന് ചാർജ് കൊടുത്തിട്ട് എല്ലാ ഡെപ്യൂട്ടി കളക്ടർമാരും ഇപ്പോൾ ഫീൽഡിലെയാണ്. ജില്ലയിലെ കുറേ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലെ കുറച്ച് കുറച്ച് അങ്ങനെ മൈനർ ഇൻസിഡൻറ്റ്സ് വന്നതാണ്. ഈ നമുക്കിവിടെ ആരും തിങ്കരാലെ ഒരു പാലമിൻ്റെ അടുത്തുള്ള ഒരു ഇപ്പോൾ ചെറിയ റോഡ് സ്ലിപ്പാണ്. ഇന്നലെ അനാവൂർ സ്ഥലമിലെ ചെറിയ ലാൻഡ് സ്ലിപ്പ് വന്നതാണ്. മുന്നോരണ്ടോ സ്ഥലമിലെ ഫ്ലഡിംഗ് ആൻഡ് വാട്ടർ ലോഗിങ്ങിൻ്റെ ഇഷ്യൂസ് വന്നതാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ നല്ല രീതിയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് ജില്ലയിൽ. ഇന്ന് കൂടുതൽ സാധ്യത ഉണ്ട്. റെഡ് അലേർട്ട് ആയതുകൊണ്ട് ഒരു മാൻഡേറ്ററി നമ്മൾ ആർമീനെ ഓസോ ഇതിൻ്റെ അലേർട്ട് കൊടുത്തതാണ്. ആർമി ഇപ്പോൾ സ്റ്റാൻഡ് ബൈ നമ്മൾ റിക്വസ്റ്റ് ഫോർമൽ ചെയ്തതാണ്. പാനിക്കിൻ്റെ സ്ഥിതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രിപ്പയർഡാണ്. പോലീസ്, റവന്യൂ, ലോക്കൽ ബോഡീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, പിന്നെ അതിനോടൊപ്പം കെ എസ് ഇ ബിൻ്റെ ഓഫീഷ്യൽസ്, പി ഡബ്ല്യു ഡിൻ്റെ ഓഫീഷ്യൽസ് എല്ലാം നമ്മുടെ കൂടെ തന്നെയാണ്. ഇന്ന് നോർത്തിലോട്ട് മഴ അതിൻ്റെ സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ മീനിങ് ഇതാണ്, നമുക്ക് നഗര ഏരിയയിലെ പിന്നെ ചിരിയങ്കി സൈഡിലെ കൂടുതൽ മഴ അതിൻ്റെ സാധ്യത ഉണ്ട്. പക്ഷേ ഈ പ്രദേശങ്ങളിൽ നമുക്ക് പൂർണ്ണമായ രീതിയിൽ ഒഴിവാക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ മുതൽ നമുക്ക് മലയോർ ഭാഗത്ത് നിന്ന് കുറച്ച് ആശ്വാസമുണ്ട്. വലിയ ശക്തമായ മഴ വന്നിട്ടില്ല, ഒരു അപകടം വന്നിട്ടില്ല. നമ്മൾ പ്രിപ്പറേറ്ററി ആയ രീതിയിൽ ആൾക്കാർ മാറ്റിപ്പിടിപ്പിക്കാനെൻ്റെ തയ്യാറെടുപ്പ് എല്ലാം എടുത്തതാണ്. റെഡ് അലേർട്ട് ആയതുകൊണ്ട് മലയോർ ഭാഗത്ത് നിന്ന് പൂർണ്ണമായ നമ്മൾ യാത്രകൾ നിരോധിച്ചതാണ്, ബാൻ ചെയ്തതാണ്. ബീച്ചിലോട്ട്, റിവറിലോട്ട്, ലേക്കിലോട്ട് ഈ എല്ലാ കടലുകളും എല്ലാ ടൂറിസം പോലെ അല്ലെങ്കിൽ ഒരു സന്ദർശനം പോലെ എല്ലാ യാത്രകൾ അവിടെ പോകാനുണ്ട് നമ്മൾ ബാൻ ചെയ്തതാണ്. റെഡ് അലേർട്ട് ആയതുകൊണ്ട് ഓറഞ്ച് അലേർട്ടിൻ്റെ ഓൾസോ ക്വാറി അടുത്ത ഓർഡേഴ്സ് വരെ നമ്മൾ ക്വാറി മൈനിങ് എല്ലാം ബാൻ ചെയ്തതാണ്. ജനങ്ങൾക്ക് ഒരു ഒരു അഭ്യർത്ഥന ഉണ്ട്. നമ്മൾ ജില്ലയെ സംബന്ധിച്ച് എല്ലാവർക്കും നമ്മൾ പ്രിപ്പയർഡ് ആണ്. പക്ഷേ മാറ്റി പാർപ്പിക്കാനിൻ്റെ ഒരു സാഹചര്യം വന്നപ്പോൾ, അവിടെ വന്നപ്പോൾ ഉദ്യോഗസ്ഥർക്ക് കേട്ടിട്ട് അതിൻ്റെ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. ക്യാമ്പിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോഓപ്പറേറ്റ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു വാട്ടർ ലോഗിങ് ഫ്ലഡിങ് ഏരിയയിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേറെ ഒരു സാഹചര്യം ബന്ധുക്കളുടെ വീട്ടിൽ അങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ തന്നെ പോകുക. ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. കൂടുതലായിട്ട് ഡാംസ് എല്ലാം ഓപ്പൺ ആണ്. കരമന, കിളിയാറിലെ എല്ലാ നെയ്യാർ റിവറിൻ്റെ എല്ലാ വാട്ടർ ലെവൽ വളരെ ഹൈ ആണ്. അതുകൊണ്ട് നമ്മൾ
പ്രത്യേക ഇന്ന് ശ്രദ്ധ എൻ്റെ ഒരു ദിവസമാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ എത്ര എണ്ണം ഇപ്പോൾ തുറന്നിട്ടുണ്ട്? എത്ര പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്? അതെ, ഇപ്പോൾ ഇന്ന് ഏഴ് ക്യാമ്പ് മാത്രമേയാണ് ജില്ലയിൽ. അതിൽ മൂന്ന് ക്യാമ്പിൽ ഓരോരു ഒന്നോ രണ്ടോ കുടുംബം മാത്രമേയാണ്. അനാപൂരിലെയാണ് മിക്കവാറും ഇന്ന് വൈകുന്നേരം നമ്മൾ ഒരു 17 കുടുംബങ്ങൾ മാറ്റിയതാണ്. ഇന്ന് രാവിലെ ചെങ്കലിൻ്റെ സംബന്ധിച്ചോൾസ് നമ്മളൊരു ക്യാമ്പ് തുടങ്ങിയതാണ്. അടിമല തുറയിലെ ചെറിയ വാട്ടർ ലോഗിങ് ഫ്ലഡിങ്ങിൻ്റെ ഇഷ്യൂ വന്നതാണ്. അവിടെ ഇപ്പോൾ ക്യാമ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളിലെയാണ് നമുക്ക് ഇപ്പോൾ വന്നതാണ്. പക്ഷേ എല്ലാ ക്യാമ്പ് നമ്മൾ തയ്യാറാക്കി സജ്ജമാക്കിയിട്ട് വെക്കുന്നുണ്ട്. വൾനറബിലിറ്റി ഏരിയ നമ്മൾ നോക്കിയിട്ട് ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ് ഉണ്ട്, വാട്ടർ ലോഗിങ് പ്രോൺ ഏരിയാസ് ഉണ്ട്. അതിൻ്റെ എല്ലാം നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഓൾറെഡി ഇൻവിറ്റേഷൻ കൊടുത്തതാണ്. പോലീസ് റവന്യൂ ആൻഡ് പഞ്ചായത്ത് തൊഴിൽ എല്ലാവർക്കും ഫീൽഡിലെയാണ്. ഇതിൽ നമ്മൾ നിരന്തരമായിട്ട് മോണിറ്റർ ചെയ്യണം. അതിൽ ആശങ്കപ്പെടേണ്ടതില്ല, മുൻകരുതലൊക്കെ തന്നെ എടുത്തിട്ടുണ്ടെന്നാണ് കളക്ടർ വ്യക്തമാക്കുന്നത്. ഗിരീഷ് കുമാർ ഫെലിക്സ്.